ഇന്നലെ വളരെ വിചിത്രമായ ഒരു വാർത്ത വന്നു. വാർത്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വന്നു. സമൂഹ മാധ്യമങ്ങളിൽ പല പ്രൊഫൈലിൽ ഞാനത് കണ്ടു. പി ജെ കുര്യൻ, അദ്ദേഹം മഹാനാണ്, വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ തലമുറ തലമുറയോളം അദ്ദേഹം ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച ആളാണ്. നൂറ്റാണ്ടുകളിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി മുടക്കിയത് ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹം അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയനെ, പിന്നെ പ്രസിഡന്റ് ആയനെ, സാധാരണഗതിയിൽ വൈസ് പ്രസിഡന്റുമാര് പ്രസിഡന്റ് സ്ഥിതി നമുക്ക് ഉണ്ട്. പക്ഷെ എല്ലാവരും ഇല്ല, പലരും പിന്നെ പല ആളുകളും അങ്ങനെ വന്നിട്ടില്ല. എങ്കിൽ പോലും പരമാവധി അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ രാജ്യത്തിന്റെ പ്രഥമ പുരുഷനാവാൻ അല്ലെങ്കിൽ പ്രഥമ പൗരനാവാൻ യോഗ്യത ഉണ്ടായിരുന്ന പി ജെ കുര്യന്റെ ആഗ്രഹവും, അത് മാത്രമല്ല അങ്ങനെയുള്ളൊരു പുള്ളിക്ക് ബി ജെ പിന്ന് ഓഫർ ഉണ്ടായിരുന്നു, അതിനെ വരെ തട്ടിത്തെറിപ്പിച്ച് അദ്ദേഹത്തിന്റെ ഭാവി കോളമാക്കിയത് ഉമ്മൻചാണ്ടിയാണ്. അതിനകത്ത് വല്ല സത്യമുണ്ടോ? അല്ല, അത് സത്യം പറഞ്ഞാല് അദ്ദേഹത്തിന്റെ പി ജെ കുര്യന്റെ ഭാഷ പറഞ്ഞ ഒരു കുലകുത്തി ആയി പോയി. എന്ന് അദ്ദേഹം പറയുന്നത് രീതി കേൾക്കുമ്പോഴാണ് നമ്മൾ പറയണത് കുലകുത്തിയാണോ അല്ലെന്നുള്ളത്. അത് മറുപടി പറയേണ്ടതും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്നാലല്ലേ അകത്തോട്ട് കയറാനോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അത്യാഗ്രഹം ആഗ്രഹം ആവാം, അത്യാഗ്രഹം ആവാൻ പാടില്ല ഒരിക്കലും. പിന്നെ അത് മാത്രമല്ല, ഇവരൊക്കെ ആരായിരുന്നു? ഇതെന്തോ ഒരു അത്യാഗ്രഹം, അത്യാഗ്രഹമായിട്ട് കണക്കൂട്ടുന്നു. അദ്ദേഹം കോളേജ് അധ്യാപകനായിരുന്നു. അങ്ങനെയാണെങ്കിൽ എത്രയോ അധ്യാപകരല്ലാത്ത പേരുണ്ട്. ഇതൊരു മാതൃക അധ്യാപകനായി രാജ്യസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ചെയർമാനായി അദ്ദേഹത്തിന് പിന്നെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ആവാൻ പറ്റത്തില്ല. പക്ഷെ പുള്ളിക്ക് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഇന്ത്യയിലെ പ്രഥമ പിന്നെ പൗരനായിക്കോട്ടെ. ശരി, ഓക്കെ, സമ്മതിച്ചു, അത് ആർക്കും ആവാം. പക്ഷെ ഒരു കാര്യമുള്ളത്, ഈ നമ്മുടെ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ഈ തലമുറ നിണ്ണ തയ്ക്കരുത് എന്നൊരു ചൊല്ലുണ്ട്. കാരണം ഒരു പദവിയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ വന്ന വഴി തിരിഞ്ഞു നോക്കാനോ അല്ലെങ്കിൽ വന്ന വഴി തട്ടിത്തെറിപ്പിക്കാനോ ശ്രമിച്ചാൽ അത് ഒരിക്കലും ഒരു പാട്ട്. അതിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. എന്നിട്ട് ഉമ്മൻചാണ്ടിയാണ് എന്റെ ഭാവി തകർത്തതെന്നും കുലകുത്തിയാണെന്നും പറയുന്നതിനോടാണ് നമുക്ക് വിചാരിക്കും. അല്ലാതെ പിന്നെ തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയെ വേണമെങ്കിൽ തട്ടിയിട്ട് വേണമെങ്കിലും പി ജെ കുര്യൻ ഒരാളിനെ പോലും പിന്നെ അങ്ങനെ തട്ടിത്തെറിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരാളുടെ ഭാവി അങ്ങനെ എടുത്ത് അങ്ങനെ പന്താടിയോ അങ്ങനൊന്നും കേട്ടിട്ടില്ല. അല്ല, അതിനുള്ള അദ്ദേഹത്തിന് കഴിവില്ല, അതിനുള്ള ഒരു അവസരവും അദ്ദേഹത്തിന് ഇല്ലല്ലോ. പാർട്ടിയിൽ പാർട്ടിയിൽ അദ്ദേഹം വന്നു കയറിയ ഒരു കക്ഷി കോളേജ് പഠിപ്പിച്ചുകൊണ്ടിരുന്നവരെ അവിടെ പിടിച്ച് പിന്നെ ലോകസഭയിലേക്ക് പിടിച്ച് മത്സരിപ്പിച്ചു, അവിടുത്തെ എല്ലാവരും കൂടി ചേർന്ന് ജയിപ്പിച്ചു, കഷ്ടകാലത്തിന് ജയിച്ചു. അദ്ദേഹം പാർലമെന്റിൽ പോയി, അദ്ദേഹം മന്ത്രിയായി, രാജ്യസഭാ ഉപാധ്യക്ഷനായി, ബി ജെ പി ആയിട്ട് ചേർന്നുള്ള ചില കളികൾ തുടങ്ങിയപ്പോൾ ഉമ്മൻചാണ്ടിക്ക് മനസ്സിലായി ഇനി ഇത് വിട്ടുകഴിഞ്ഞാൽ പട്ടം പൊട്ടും പോലെ പിന്നെ ആകാശ സീമയിലും അനന്ത് വികാസിൽ ചിലപ്പോൾ പാറി പറന്ന് കളി നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്ന് തോന്നി. എന്തായാലും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ വോട്ടർമാരുണ്ട്. അദ്ദേഹത്തെ പിന്നെ പരിപൂർണമായി വിശ്വസിച്ച് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകരാണ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ. മാവേലിക്കരയിലും മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടെ തിരുവല്ല ഉൾപ്പെടെയുള്ള അദ്ദേഹം താമസിക്കുന്ന മണ്ഡലമായ തിരുവല്ല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്വന്തം വോട്ടുകളുണ്ട്. അതുകൊണ്ടാണല്ലോ അവിടെ കോൺഗ്രസ് ഒരിക്കലും ജയിക്കാത്തത്, യു ഡി എഫ് അവിടെ ജയിക്കാത്തത്. ആ തിരുവല്ല മണ്ഡലത്തിൽ ജയിക്കാത്തത് അതുകൊണ്ടല്ലേ? എപ്പോഴും ആത്മഹത്യ അതുകൊണ്ടാണ് സംഭവം. പരോക്ഷമായി ഇതിന്റെ ഗുഡ്നെസ് എപ്പോഴാണ് പിടികിട്ടിയത്? അദ്ദേഹത്തിന്റെ ജനകീയ മഹത്തമസഭ അദ്ദേഹത്തിന്റെ കയ്യിലാണെന്നാണ് അവിടെ സഭയിൽ അവിടെ അതിന്റെ കവാടത്തിൽ പോലും കേട്ടതില്ലെന്നാ പറയുന്നത്. ബിഷപ്പ് അദ്ദേഹത്തിന് വേണ്ടി വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ അത്രമാത്രം എഴുതിച്ചേർന്ന ഒരു ബന്ധമാണ് സഭയും അദ്ദേഹം തമ്മിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരാളിന് ബി ജെ പി വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു പ്രത്യേകത കുര്യനിൽ കാണണം. വീണ്ടും ഒരു പ്രാവശ്യം കൂടി രാജ്യസഭയിലേക്ക് പോയി കഴിഞ്ഞാൽ കുര്യൻജി അവിടെ ചില കളി കളിക്കുമെന്ന് കോൺഗ്രസ് മനസ്സിലായി. അത് മിടുക്കനായ ഉമ്മൻചാണ്ടി. എനിക്ക് സംശയം, ബി ജെ പി എന്തുകൊണ്ടാണ് ഈ കുര്യനെ ഇങ്ങനെ ക്ഷണിച്ചതെന്നുള്ളതാണ്. എന്തുകൊണ്ട് അല്ലെ ക്ഷണിച്ചു എന്ന് അദ്ദേഹം പറയുന്നില്ലേ? ഓ ശരി, അല്ലാതെ ബി ജെ പിയിൽ ആരും പറഞ്ഞില്ല ഇയാളെ നമ്മൾ എടുത്തോളാന്ന്. പക്ഷെ എങ്കിലും ഡൽഹിയിലെ പത്രപ്രവർത്തകർ പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് ബി ജെ പി ആയിട്ടൊരു ചെറിയ ലിങ്ക്
ഒരു ലിങ്ക് അടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ആ ലിങ്കിന്റെ അടിസ്ഥാനത്തിലാണ് എപ്പോഴും ഈ അദ്ദേഹം ഈ രാജ്യസഭാ ഉപാധ്യക്ഷനാവുന്നത്. അടുത്ത പ്രാവശ്യം കൂടെ വന്നു കഴിഞ്ഞാൽ കുര്യൻജി തന്നെ ഞങ്ങൾ ഒരു കരയ്ക്ക് എത്തിക്കുമെന്ന് അവർ രഹസ്യ വാഗ്ദാനം കൊടുത്തു. അദ്ദേഹം രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനായിരിക്കുമ്പോഴേ, ചെയർമാൻ ഉപരാഷ്ട്രപതി ആണല്ലോ, ഈ കസേര ഇരിക്കും, അദ്ദേഹം തോന്നും അടുത്ത കസേര അടുത്ത പദവികൂടെ വന്നാൽ പിള്ളേരായിരിക്കാലോ തോന്നും. കേരളത്തിൽ അവര് ക്രൈസ്തവരെ പിന്നെ പലരെയും പല നേതാക്കന്മാരെ അവർ നോട്ടമിട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് എന്തുകൊണ്ട് കേരളത്തിൽ ബി ജെ പിയോടൊപ്പം ചേരുന്നില്ല? അല്ല, അദ്ദേഹത്തിന് പെട്ടെന്ന് അങ്ങനെ ചാടി കയറി പോരാൻ പോലും, ഒരു അവസരം വേണം. നിങ്ങള് ചേർന്നാലല്ല കൊടുക്കും. നിങ്ങൾ അല്ല, അത് പറ്റില്ല. നിങ്ങൾ ഈ ഇരിക്കുന്ന പാർട്ടി ഒന്ന് മാറ്റിത്താ, അച്ചടക്ക രാജ്യത്ത് വന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞൊരു പേപ്പർ കൈ കൊടുക്ക്, അയാൾ ഉടൻ തന്നെ അത് മാറി. രാഹുൽ ഗാന്ധിയെ പേരെടുത്താണ് പുള്ളി വിമർശിച്ചത്. രാഹുൽ ഗാന്ധി പറയാനിനി ഒന്നുമില്ല. ഇതുപോലൊരു അധപതിച്ച ഒരു പയ്യൻ ഈ പ്രസ്ഥാനത്തിലില്ല എന്ന് രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഇയാൾ അത് രാത്രിയില് പുള്ളിച്ച് മരുന്ന് കഴിച്ചപ്പോ രാവിലെ അദ്ദേഹം തിരിച്ച് പറയുകയും ചെയ്തല്ലോ. അത് പറയുന്നത് ചില മരുന്നുകളൊക്കെ കോൺഗ്രസ്സുകാരും അല്ലല്ല, പുള്ളി ചില പുള്ളിക്ക് ഇച്ചിരി അസുഖമൊക്കെ ഉള്ള ആളാ. പുള്ളി ആ മരുന്നിന് ഇച്ചിരി സഡേഷൻ കൂടുതലായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞ പിറ്റേ ദിവസം രാവിലെ പുള്ളിക്ക് അതിന്റെ ഒരു ബോധം വീണപ്പോ കിക്ക് വിട്ടപ്പോ ചുരുക്കം പറഞ്ഞാൽ ബി ജെ പി അദ്ദേഹത്തിന് നൽകിയ ഓഫർ തട്ടിത്തെറിപ്പിച്ചത്, അദ്ദേഹത്തിന്റെ പി ജെ കുര്യന്റെ രാഷ്ട്രീയ ഭാവിക്ക് തുരങ്കം വെച്ചത് അദ്ദേഹത്തിന്റെ ഉമ്മൻചാണ്ടിയാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ കേരള ജനത പൊറുക്കില്ല ഉമ്മൻചാണ്ടിയോട്.